മനുഷ്യന്റെ മുഖുള്ളൊരു സാധനം എവിടെയാണ് നമ്മളെ കറിവേപ്പില നശിപ്പിക്കുന്ന ആളെ കണ്ടെത്തിട്ടോ വേറെ ആളും കൂടി ഉണ്ട് അത് അപ്പുറത്തുള്ള ചെടിയിലാണ് അത് ഞാൻ കാണിച്ചു തരാ അപ്പൊ ഇതിലുള്ള പുഴുവാണിത് ഇതിൽ നിന്നിപ്പോൾ ഒരു ചെറിയൊരു കറിവേപ്പില മരത്തിമൽ ഏകദേശം പത്തിലേറെ പുഴുക്കളാണ് ഞാൻ കണ്ടത് അപ്പോൾ ഒരു രണ്ട് ദിവസം ഇവർ ഇരുന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഇവർ ചെറിയ കറിവേപ്പില മരത്തെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ ഇവരെക്കൊണ്ട് സാധിക്കും പിന്നെ അടുത്ത ആളെ നമുക്കൊന്ന് കണ്ടുനോക്കുക ഇതാണ് അടുത്ത ആൾ കാണുന്നുണ്ടോ ഇതാണ് എന്താ ഭംഗി നല്ല സ്റ്റൈൽ പച്ച കളറിൽ രണ്ട് കൊമ്പൊക്കെ കൊമ്പ് കൊമ്പിപ്പോൾ ഞാൻ ക്യാമറ ആയിട്ട് അടുത്ത് വന്നുകൊണ്ട് കൊമ്പ് ഉള്ളിലൊക്കെ അങ്ങ് വലിഞ്ഞു പോയി ഈ ഒച്ചൻ്റെയൊക്കെ കൊമ്പല്ലേ ആള് ഭയങ്കര സ്റ്റൈലാണ് ഭയങ്കര കുട്ടപ്പനാണ് കാണുന്നത് അതുകൊണ്ടുതന്നെ ഇയാൾ ഈ മരത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധയിൽ പെടില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് മരം മുഴുവൻ അല്ലെങ്കിൽ ഈ ചെടി മുഴുവൻ തിന്ന് തീർക്കാം അപ്പം ഞാനിപ്പോൾ എടുത്തത് കറിവേപ്പിലിൻ്റെ ഒരു മരം മാത്രമാണ് പക്ഷെ മറ്റുള്ള ചെടികളിലും ഇതുപോലുള്ള പുഴുക്കളുണ്ട് എന്താണ് ഇതിൻ്റെ കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ യൂട്യൂബിൽ ആ സോറി ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പം ഇതുപോലുള്ള ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ട് പല മോഡലിൽ അപ്പം ഇതിനെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അരണൽ ഒന്ന് പറഞ്ഞു തരാ എന്തായാലും പ്രപഞ്ചത്തിലെ ഓരോ അത്ഭുതങ്ങൾ എന്നൊക്കെ പറയാ അതിൻ്റെ ഒരു ഭംഗി ദൈവം പല രൂപത്തിലാണ് ഓരോ ജീവിനെ സൃഷ്ടിക്കുന്നത് അപ്പം ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾ പറഞ്ഞു തരണം പിന്നെ നമ്മൾ ആദ്യം കണ്ട ആ മരത്തിലുള്ള പുഴു ഇതിനെ പറ്റിയും പറഞ്ഞു തരണം എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇപ്പോൾ മുമ്പ് കണ്ട ഈ പച്ചപ്പുഴു ആണോ ഇത് എന്ന് സംശയമുണ്ട് കാരണം അത് ചെറുതാണ് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ആ പച്ച കളർ പുഴുവിൻ്റെ പോലെ ആവും എന്നുള്ളൊരു എൻ്റെ ഒരു നിഗമനം എന്താണെന്ന് അറിയില്ല അതോ ഇതേ കറിവേപ്പിലെ മരത്തിലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഊഹിച്ചെടുത്തെന്നുള്ളു അപ്പം ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ ഒന്ന് പറഞ്ഞിരണം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം ഇല്ലാതാക്കാം എന്നുള്ള കാര്യങ്ങൾ കാരണം ഇത് നമ്മൾ കഴിക്കണ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കണ ഇലയായതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കണ ഇല ആയതുകൊണ്ട് നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം അതുപോലെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം